എല്ലാവർക്കും നമസ്കാരം, ജോസുട്ടിയാണ്. അപ്പോൾ ഞാൻ ഇന്നുള്ളത് കോട്ടയം ജില്ലയിൽ കുറിച്ചി ഗ്രാമപഞ്ചായത്തിലാണ്. പൊൻപുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പൊൻപുഴയിൽ നാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 45 സെൻറ് സ്ഥലം, എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു 45 സെൻറ് സ്ഥലം ഹൗസ് പ്ലോട്ടുകൾ കൊടുക്കാനായിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ചാണെങ്കിലും നിങ്ങൾക്ക് ചെറിയ പ്രോപ്പർട്ടികൾ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിലും ഒരു 2 ലക്ഷം രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഉണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് 45 സ്ഥലം. ഈ സ്ഥലത്തിനകത്ത് നമുക്ക് 3 വഴികളുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഇത് തട്ടു തിരിച്ചിട്ടേക്കുവാണ്. ഇവിടെ ഇങ്ങനെ ഒരു അകത്തേക്ക് ഒരു പാസേജ് റോഡുണ്ട്. ഇത് കൂടാതെ ഇതുപോലെ തന്നെ ഇതിന് തൊട്ട് താഴെ കാണിച്ചു തരാം, ഇതാണോ, ഇതിന് തൊട്ട് താഴെ ഇവിടെ ഇതുപോലെ തന്നെ ഒരു പാസേജ് റോഡുണ്ട്. അപ്പോൾ ഈ 3 തട്ടായിട്ടാണ് ഇപ്പോൾ തിരിച്ചിട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിച്ചാണെന്ന്, ഇപ്പോൾ ഈ ഒരു പ്ലോട്ട് ഒന്നിച്ചാണെന്നുണ്ടെങ്കിലും അല്ല, ഇത് ചെറിയ തട്ടായിട്ട് വാങ്ങിക്കുക, അതായത് 5-10 സെൻറ്റ് മുതൽ മുകളിലേക്ക് വാങ്ങിക്കണമെങ്കിലും ഇത് നിങ്ങൾക്ക് ഓരോ പ്ലോട്ടുകളായിട്ട് തരുന്നതായിരിക്കും. ഇതിൻ്റെ വിളിക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പ്ലോട്ട് മുഴുവനായിട്ട് നിങ്ങളിന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്നൊരു 500 മീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ മെയിൻ റോഡിലേക്ക് ഇറങ്ങാം. അവിടെ നിന്ന് ഇപ്പോൾ ഉള്ളിലാണ് കാണുന്നത്. ഇവിടുന്നാണ് നമ്മൾ സ്ഥലത്തിൻ്റെ ബൗണ്ടറി തുടങ്ങുന്നത്. അതിൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. 52.5 മീറ്റർ ആണ് ഇതിന് നീളം. ഫ്രണ്ട് ബാക്ക് അങ്ങോട്ടോ 33 മീറ്റർ ആണ് അകത്തേക്കുള്ള വീതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു, പിന്നെ ഈ പറഞ്ഞല്ലോ വീട് വെക്കാനായിട്ടാണെങ്കിലും ഇതല്ല, നിങ്ങൾക്ക് സ്പോർട്സായിട്ട് ബന്ധപ്പെട്ട് ടർഫ് കാര്യങ്ങളൊക്കെ തുടങ്ങാനാണെങ്കിലും നല്ലൊരു ഏരിയ ആണ്. വെള്ളം പറ്റുന്ന ഏരിയ ആണോ? അല്ല, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ് കണ്ടോ. നല്ല ഇത്, നമുക്ക് ഒരു ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുറച്ച് ഔട്ട് പോസ്റ്റിലെത്തും. തൊട്ടടുത്ത് കുറച്ച് KSEB സ്ഥിതി ചെയ്യുന്നത് ഒരു 500 മീറ്ററിനുള്ളിലാണ്. പിന്നെ ഇവിടുന്ന് ഹോമിയോ മെഡിക്കൽ കോളേജുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഹോമിയോ റിസർച്ച് സെൻ്ററുണ്ട്. അതുകൂടാതെ സ്കൂളുകൾ കോളേജുകളൊക്കെ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടുണ്ട്. ഇവിടുന്ന് ആകെപ്പാടെ 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ചങ്ങനാശ്ശേരി എത്താം. ചെത്തിപ്പുഴ ഹോസ്പിറ്റൽ നമുക്ക് അടുത്താണ്. അതുകൂടാതെ നമുക്ക് ടൗണിലേക്ക് എത്താനായിട്ട് 13 കിലോമീറ്റർ പോയ കോട്ടയം ടൗൺ ആണ്. ചങ്ങനാശ്ശേരി ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി ടൗണിൽ എത്താനായിട്ട് പറ്റും. ആ ഓക്കെ, നമുക്കിവിടുന്ന് സെൻറ്റ് കിറ്റ്സ് കോളേജ്, ഇതിൻ്റെ ഒരു 3 കിലോമീറ്ററിനുള്ളിലാണ് സെൻറ്റ് കിറ്റ്സ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്രയും നല്ല സൗകര്യങ്ങളായിട്ട് നമുക്കിവിടെ വീട് വെച്ച് താമസിക്കാനായിട്ടാണെങ്കിലും ഇനിയും ടർഫ് കാര്യങ്ങളൊക്കെ കെട്ടാനായിട്ടാണെങ്കിലും അനുയോജ്യമായ ഒരു പ്രദേശമാണ്. ഞാനീ പറഞ്ഞാൽ വെള്ളം പറ്റത്തില്ല, ബാക്കി എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അടുത്തുള്ള വീടുകളൊക്കെ പണിത് വരുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, അപ്പോൾ നിങ്ങളെ ഞാൻ ഈ കാണിച്ച പ്ലോട്ട്, എൻ്റെ പുറയിൽ കാണുന്ന ഈ ഒരു സ്ഥലം നിങ്ങൾക്കൊരു 2 ലക്ഷം രൂപയ്ക്ക് താഴെ വാങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലോട്ടാണ്. ഇത്രയും ഇത് ഫുൾ ഒന്നിച്ചായിട്ടാണെന്നുണ്ടെങ്കിലും 45 സെൻറ്റ് ആണ് ഇതുള്ളത്. ഒന്നിച്ചാണെന്നുണ്ടെങ്കിലും അല്ല, നമുക്കിത് ചെറിയ ചെറിയ പ്ലോട്ടായിട്ട് 10 സെൻറ്റ് മുതൽ മുകളിലേക്കായിട്ടാണ് വേണ്ടതെങ്കിലും നിങ്ങൾക്കിത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇതിൻ്റെ ഓണറെ വിളിക്കുവാനുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ നമ്മളുടെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വിളിക്കാം, എന്നെ വിളിക്കാം. എൻ്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഓണറെ ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. ഓണറെ വിളിക്കാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.